നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൊടും ക്രൂരതയുടെ മൂന്ന് മണിക്കൂറുകൾ ഒരു മനുഷ്യജീവന് താങ്ങാവുന്നതിൽ അധികമായിരുന്നു കോട്ടയത്തെ ഷാന്റെ മരണത്തിന് ഒരുപക്ഷെ രണ്ട് ദിവസത്തെ വാർത്താ പ്രാധാന്യമുണ്ടാകും അത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ആ യുവാവിന്റെ മരണം മറക്കും മരണമല്ല കൊടും ക്രൂര കൊലപാതകം മൂന്ന് മണിക്കൂറുകളാണ് ഷാൻ കൊടും ക്രൂരത നേരിട്ടത് പൂർണ്ണ നക്തനാക്കി അവനെ ക്രൂരമായി മർദ്ദിച്ചു കാപ്പിവടി കൊണ്ടും കല്ലുകൊണ്ടും അതിക്രൂരമായ മർദ്ദനം ഷാന്റെ ദേഹത്ത് മർദ്ദനമേറ്റ മുപ്പത്തിയെട്ട് അടയാളങ്ങൾ ഓരോന്നും കൊടുംക്രൂരതയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് യുവാവിനെ കരുതിക്കൂട്ടി ആക്രമിച്ചത് കാപ്പിവടി കൊണ്ട് അവന്റെ കണ്ണിലേക്ക് വിരളുകൾ കുത്തിയിറക്കി കണ്ണ് കുത്തിപ്പൊട്ടിച്ചു ശരീരത്തിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തുമൊക്കെ അടിയേറ്റ നിരവധി പാടുകൾ ഒടുവിൽ തലക്കേറ്റ മർദ്ദനമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു തലച്ചോറിനുള്ളിലെ രക്തസ്രാവം ചൊവ്വാഴ്ച പുലർച്ചെ ഒരു പത്തൊൻപത് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടും കേരളം വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഗുണ്ടകളുടെ സ്വന്തം സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു ഒരു പത്തൊൻപതുകാരനെ അവന്റെ പശ്ചാത്തലം എന്തുമാകട്ടെ ഇപ്പോൾ പോലീസ് പറയുന്നത് അവൻ എതിർ ഗുണ്ടാ ഗാങിന്റെ ഭാഗമായിരുന്നു എന്നൊക്കെ എന്നാൽ ഷാന്റെ പേരിൽ പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളൊന്നും ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല സൂര്യൻ എന്ന മറ്റൊരു ഗുണ്ടയുമായുള്ള ഷാന്റെ സൗഹൃദം അതാണത്രേ ജോമോനെ പ്രകോപിതനാക്കിയത് സൂര്യൻ കൊടൈക്കനാൽ യാത്ര ചെയ്തപ്പോൾ ഫേസ്ബുക്കിലിട്ട ഒരു ഫോട്ടോയ്ക്ക് ഷാൻ ലൈക്ക് കൊടുത്തു എന്നതായിരുന്നു ജോമോനുണ്ടായ കലിപ്പ് മുൻപ് ജോമോന്റെ സുഹൃത്തായിരുന്നു ഈ ഷാൻ പിന്നീട് സൗഹൃദത്തിൽ ചെറിയ വിള്ളലുകൾ വീണു കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട കൊടുംക്രൂര ഗുണ്ട ഒടുവിൽ ജോമോന്റെ സൗഹൃദത്തിൽ നിന്ന് വഴുതി മാറി എന്നായപ്പോൾ തന്നെ ഒറ്റ കൊടുത്തവൻ ഷാനാണ് എന്ന് ആ ഗുണ്ട കരുതി അതിനവൻ കൽപ്പിച്ചത് മരണശിക്ഷ ഷാൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലെ കൊടുംക്രൂരതകളൊന്നായി സമൂഹത്തിന് മുന്നിലേക്ക് വരുമ്പോൾ വിറങ്ങലിച്ചു നിൽക്കാനെ നമ്മൾ മലയാളികൾക്ക് കഴിയൂ ഇത്തരം ഗുണ്ടകളെ എന്തിനാണിങ്ങനെ തീറ്റിപ്പോറ്റുന്നത് ഷാൻ്റെ അമ്മയുടെ നിലവിളി ഇപ്പോഴും നമ്മുടെ കർണങ്ങളിൽ വന്നു പതിക്കുന്നു എന്തിനാണ് ഈ കാലന്മാരെ ഇറക്കി വിട്ടിരിക്കുന്നത് കാലന്മാരെ ഇങ്ങനെ ഇറക്കി വിട്ട് നിരപരാധികളെ കൊന്നുകളയുന്നു എന്നിന്നലെ സർക്കാരിനോട് ഉച്ചത്തിൽ നിലവിളിച്ച് ചോദിക്കുന്ന ഒരമ്മ സുഹൃത്തുക്കളോട് സംസാരിച്ചു നിന്ന ഷാൻ ബാബുവിനെ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു ജോമോൻ പിന്നീട് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നു നിന്റെ ആരാണ് സൂര്യൻ എന്ന് ചോദിച്ചു കൊണ്ടാണ് ഷാൻ ബാബുവിനെ ജോബോനും മറ്റ് രണ്ടുപേരും ചേർന്ന് ബലമായി ഓട്ടോറിക്ഷയിലേക്ക് വലിച്ചു കയറ്റിയത് കൊലപ്പെടുത്താൻ തന്നെയായിരുന്നു അവർ ഷാനെ വലിച്ചു കയറ്റി കൊണ്ടുപോയത് ഷാനെ കാണാതായതോടെ ഷാന്റെ അമ്മ രാത്രി ഒരു മണിയോടെ പോലീസ് സ്റ്റേഷനിലെത്തി നിലവിളിച്ചു കൊണ്ടു പറഞ്ഞു അവരെ കുഞ്ഞിനെ കുന്നുകളെയും രക്ഷപ്പെടുത്തണമെന്ന് എന്നാൽ പോലീസ് പറഞ്ഞത് വെളുപ്പാങ്കാലം വരെ കാത്തിരിക്കെ ഞങ്ങൾ കണ്ടെത്തി തരാം എന്നാണ് നിലവിളിച്ച് കാറിക്കൂവി ഒരു രാത്രി മുഴുവൻ ആ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്നിട്ടും അമ്മയ്ക്ക് നീതി കിട്ടിയില്ല വെളുപ്പിന് മണി കഴിഞ്ഞപ്പോൾ ഒടുവിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചെറിയപ്പെട്ടു ആ മകന്റെ മൃതദേഹം സൂര്യൻ എന്ന ഗുണ്ടയെ വധിക്കുക തന്നെയായിരുന്നു ജോമോന്റെ ലക്ഷ്യമെന്ന് ഇപ്പോൾ പുറത്തു വരുന്നു സൂര്യനെ കിട്ടാത്തതു കൊണ്ട് ഷാൻ ബാബുവിനെ അയാൾ കൊടുംക്രൂരമായി കൊലപ്പെടുത്തി നാട്ടിൽ തന്റെ സ്ഥാനവും അതീശത്വവും ഉറപ്പിക്കുക തന്നെയായിരുന്നു ഈ ഗുണ്ടാനേതാവിന്റെ ലക്ഷ്യം കാപ്പ ചുമത്തി നാട്ടുകടത്തപ്പെട്ടതോടെ നാട്ടുകാർക്ക് തന്നെ അത്ര വകവെയ്പില്ലാതായി ഏതുവിധേനയും ഗുണ്ടാപ്പട്ടം നിലനിർത്താൻ ജോമോൻ ചെയ്ത കൊടും ക്രൂരത ഇത്തരം ഗുണ്ടകൾ തമിഴ്നാട്ടിലോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ വിഹരിച്ചിരുന്നുവെങ്കിൽ അവർ ഭൂമിക്കു മുകളിൽ ഉണ്ടാകുമായിരുന്നില്ല ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് മറ്റൊരു യുവാവിന്റെ മൃതദേഹം വലിച്ചെറിഞ്ഞ് പോലീസ് സേനയെ പരിഹസിക്കുന്ന കൊടും ക്രൂര ഗുണ്ടകൾ ഇവരൊക്കെ കേരളത്തിൽ മാത്രമേ ഇങ്ങനെ സ്വൈര്യമായി ജീവിക്കൂ ഒടുവിൽ പോലീസ് സ്റ്റേഷനിലെ ഹൈടെക് സെല്ലിൽ ഇവനെ അടച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇവർ വീണ്ടും അപ്പീൽ നൽകി പുറത്തിറങ്ങും മറ്റ് നിരപരാധികളുടെ ജീവൻ എടുക്കും ഒരിക്കൽ ജോമോന്റെ കുഞ്ഞുവെന്ന സുഹൃത്തു തന്നെയായിരുന്നു ഈ പത്തൊൻപത് കാരൻ ഷാൻ ബാബു എന്നാൽ ജോമോനോട് അല്പം സ്നേഹം കുറഞ്ഞതും സൂര്യന്റെ ഫോട്ടോയ്ക്ക് ലൈക്കടിച്ചതും അവന് വധശിക്ഷ വിധിക്കാൻ ഇടവയാക്കി സൂര്യൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രത്തിനാണ് ഷാൻ ബാബു ലൈക്കടിച്ചത് ഇത് കണ്ട ജോമോനിൽ പക ആളിക്കത്തി ജോമോനു ഷാനെ കൊല്ലണമെന്ന ഉദ്ദേശമില്ലായിരുന്നു എന്നാണ് പോലീസിൽ കൊടുത്തിരിക്കുന്ന മൊഴി പക്ഷെ അതത്ര കണ്ട് വാസ്തവമല്ല കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അവരെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോയത് കേസിൽ കൂടുതൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു നേരിട്ട് പങ്കെടുത്തവരും അല്ലാത്തവരുമായ പതിമൂന്ന് പേരെയാണ് പോലീസ് ഇപ്പോൾ വലവിരിച്ചിരിക്കുന്നത് മണർക്കാട് സ്വദേശി ലുദീഷിന്റെ ഗുണ്ടാ സംഘത്തിലെ അംഗമാണ് ഇപ്പോൾ കേസിൽ പ്രതിയായിരിക്കുന്ന ജോമോൻ കൊല്ലപ്പെട്ട ഷാൻ നേരത്തെ ജോമോന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ഇത്തരം ഗുണ്ടകളുമായി ചങ്ങാത്തത്തിലേർപ്പെടുന്ന യുവാക്കളൊക്കെ പലതും തിരിച്ചറിയുക ഏതു നിമിഷം വേണമെങ്കിലും കൊലക്കത്തി നിങ്ങൾക്കു നേരെ തിരിയും ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ ചേർത്തു പിടിക്കുക പല ഗുണ്ടകളും നിരപരാധികളായ യുവാക്കളെ വലവീശി നമ്മുടെ കേരളത്തിൽ വിഹരിക്കുന്നു ഏതെങ്കിലും ആക്രമണങ്ങളിൽ പിന്നാമ്പുറങ്ങളിൽ സഹായിച്ചു എന്ന് വന്നാൽ പോലും നിങ്ങൾ ഗുണ്ടാലിസ്റ്റിൽ ഇടം പിടിക്കും പിന്നെ നടുറോഡിൽ നിങ്ങൾ പിടഞ്ഞു വീണു മരിച്ചാലും ഗുണ്ട എന്ന ലേബലിൽ ചാപ്പ ഇവിടെ നിരവധി നിരപരാധികൾ ഇത്തരത്തിൽ ഗുണ്ടകളുടെ കെടിയിൽപ്പെടുന്നു എന്നത് പരമസത്യമാണ് കേരളത്തിലെ ഗുണ്ടകളെ ഒതുക്കുന്നതിൽ നമ്മുടെ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും വലിയ വീഴ്ച ഗുണ്ടാ തന്നെയാണ് എന്തുകൊണ്ടാണ് ലാത്തിയും തോക്കുമുള്ള പോലീസ് ഇപ്പോൾ ഇങ്ങനെ നിസ്സംഗരായി നിൽക്കുന്നത് പോലീസിനെ കയറഴിച്ചു വിടുക എന്നൊന്നുമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ അവരെ കൊണ്ട് ചെയ്യേണ്ടത് ചെയ്യിപ്പിക്കണം അതിനുള്ള യാർജവം ഭരണാധികാരികൾക്കുണ്ടാവണം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ അരാജകത്വം കൊടികുത്തിവാഴും കോട്ടയം നമുക്ക് പലതും പറഞ്ഞു തരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്